ശുനാഥ ഇഴയിൽ കണിയണം.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്ന് വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ് നാം തുടരെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 19-ാം വാക്യം, ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ദാനിയേൽ പ്രവാചകൻ്റെ കാതുകളിൽ പതിച്ചു, ഹൃദയത്തിൽ പകർന്നു. ദാനിയേലിന് ബലവും ധൈര്യവും സമാധാനവും ദൈവം അളവറ്റ അനുഗ്രഹവും നൽകി എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഭയപ്പാടുകൾ മാറും. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും, നമുക്ക് ബലം ലഭിക്കുകയും ആന്തരികമായ ശക്തി പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽപ്പാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപുരുഷനായിരുന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയപുരുഷനാകാൻ കാരണം, ദാനിയേലിൻ്റെ ജീവിതത്തിൽ യൗവനപ്രായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഡിസിഷൻ, ദൈവസന്നിധിയിലെടുത്തതായ തീരുമാനം, ദൈവത്തോട് പറഞ്ഞ ആ തീരുമാനത്തിന് ശക്തിയുറ്റതായ വാക്കുകൾ, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ പറഞ്ഞ വാക്കുകൾ ദാനിയേലിൻ്റെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുകയായിരുന്നു. ആ ഡിസിഷൻ ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഉത്കർഷത്തിനും എല്ലാ അഭ്യുദയത്തിനും കാരണമായി തീർന്നു എന്ന് നാം ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ദാനിയേലിൻ്റെ ഡിസിഷൻ. രണ്ടാമത്തെ കാര്യം നാം വായിച്ചു, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ നാം വായിച്ചു, ദേശമൊക്കെയും രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് 120 സംസ്ഥാനങ്ങൾക്ക് മീതെ 120 ഗവർണർമാരും അവർക്ക് മീതെ 3 പ്രസിഡൻ്റുമാരും ഉണ്ടായിരുന്നു. ആ പ്രസിഡൻറ്റുമാരിൽ ദാനിയേൽ ഒന്നാമനായിരുന്നുവെന്ന്. ദാനിയേലിൻ്റെ ദൈവം പ്രൊമോഷൻസ് കൊടുക്കുകയാണ്. ദാനിയേലിൻ്റെ ദൈവം പടിപടിയായി ഉയർച്ച കൊടുക്കുകയാണ്, ഔന്നത്യം നൽകുകയാണ്. ഏറ്റവും പ്രിയപുരുഷനായ ദൈവം ദാനിയേലിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ദാനിയേലിൻ്റെ ആ ദൈവത്തോടുള്ളതായ കടപ്പാടും ദൈവസന്നിധിയിലെടുത്തതായ തീരുമാനവും കർത്താവ് കണ്ട് മാനിച്ച് ദാനിയേലിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ 120 സംസ്ഥാനങ്ങളുടെയും മീതെയുള്ള 3 ഭരണാധികാരികളിൽ പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും ഒന്നാമനായി വിളങ്ങത്തക്കവണ്ണം ദാനിയേലിനെ ദൈവം ഉയർത്തി. ദാനിയേലിന് ലഭിച്ച പ്രൊമോഷൻ. മൂന്നാമതായി നാം കണ്ടത് ദാനിയേലിന് ദൈവം കൊടുത്തതായ പ്രൊട്ടക്ഷനാണ്, ദൈവം കൊടുത്തതായ സംരക്ഷണം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നാം അതിനെക്കുറിച്ച് വിശദമായി കാണുന്നത്. അവിടെ ഒരു 7 കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. 7 കാര്യങ്ങൾ ദാനിയേലിനെതിരായി അസൂയാലുക്കൾ ഗൂഢാലോചന നടത്തുകയും അവരുടെ ആ ഗൂഢാലോചനയുടെ ഫലമായി ദാനിയേലിനെ സിംഹഗുഹയിലേക്ക് തള്ളിയിടുവാൻ ഇടയാവുകയും ചെയ്തു. അന്ന് രാജ്യം ഭരിക്കുന്ന ദാര്യാവേശ രാജാവാണ്. പേർഷ്യൻ സാമ്രാജ്യാധിപതിയായ ദാര്യാവേശിന് പോലും ദാനിയേലിനെ വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, ഒന്ന്, ആ ദിവസത്തിൻ്റെ രാവിലെ സമയം, ഇറ്റ് വാസ് എ മോർണിംഗ് ഓഫ് ഡിസെപ്ഷൻ, അത് ചതിവിൻ്റെ പ്രഭാതമായിരുന്നു. ചതിവ് അവർ ചിന്തിക്കുകയും ചതിവും കെണിയും അവർ ഒരുക്കുകയും ചെയ്ത അസൂയാലുക്കളുടെ പരിശ്രമം അരങ്ങേറിയ ഒരു പ്രഭാതമായിരുന്നു അത്. ഇറ്റ് വാസ് എ മോർണിംഗ് ഓഫ് ഡിസെപ്ഷൻ. എന്നാൽ ആ പൈശാചിക ശക്തി ദൈവദാസനെ നശിപ്പിക്കുവാൻ വരുമ്പോഴും ദൈവദാസൻ്റെ ദൈവസന്നിധിയുള്ളതായ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിഞ്ഞില്ല, വ്യതിചലിക്കാൻ സാധിച്ചില്ല, ദൈവം അത് വ്യതിചലിക്കുവാൻ അനുവദിച്ചില്ല. ദാനിയേൽ ഉറച്ചു നിന്നു. ഇറ്റ് വാസ് എ നോൺ ഓഫ് ഡിസിഷൻ. അത് ആ ഉച്ചസമയം, അന്നുച്ചയ്ക്ക് ദാനിയേൽ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നോൺ ഓഫ് ഡിസിഷൻ. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും രാജാവിന് വലിയ നിരാശയായി.
ഇറ്റ് വാസ് എ സൺഡൗൺ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. അന്ന് സന്ധ്യയ്ക്ക് രാജാവ് നിരാശനായിപ്പോയി. എന്തു ചെയ്യും? രാജാവിനറിയാം ദാനിയേൽ നിരപരാധിയാണെന്ന്. ദാനിയേലിൻ്റെ സിംഹഗുഹയിലേക്ക് എറിയുവാനിടയാകുന്നത് കഷ്ടമാണ് രാജാവിനറിയാം. പക്ഷേ ദാര്യാവേശ രാജാവ് നിരാശനായിപ്പോയി. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു പോയി. രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു പോയി. അങ്ങനെ ആരെങ്കിലും രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ ആളെ സിംഹഗുഹയിലിടും എന്നുള്ള കൽപ്പനയും വിധിയും പ്രസ്താവിച്ചു പോയി. എന്തു ചെയ്യും? ഇറ്റ് വാസ് എ സൺഡൗൺ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. അതൊരു നിരാശയുടെ, രാജാവിൻ്റെ നിരാശയുടെ ഒരു സന്ധ്യാസമയമായിരുന്നു. എന്നാൽ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ വിടുവിക്കുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് എ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. ദൈവം വിടുവിച്ച രാത്രിയായി അന്ന് രാത്രി. ജീവനുള്ള ദൈവം ദാനിയേലിനെ ആ സിംഹഗുഹയിൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. ദൈവം വിടുവിച്ചു, ദൈവം രക്ഷിച്ചു. സിംഹങ്ങൾ ദാനിയേലിനെ തൊടാതെ ദൈവം കാത്തു. സിംഹങ്ങൾ അലറുന്ന സിംഹങ്ങൾ മുരണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഗർജിക്കുന്ന സിംഹങ്ങൾ ഗർജിക്കാൻ പോലും വായെടുക്കാൻ വയ്യാതെ മുരണ്ടുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ദാനിയേലിനെ അവ ആ സിംഹങ്ങൾ തൊടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു സിംഹം എന്നൊരു മൃഗത്തിൻ്റെ കാര്യമായി നാം എടുത്താൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ സിംഹത്തെപ്പോലെ നമ്മെ ഹിംസിക്കാൻ അലറിക്കൊണ്ടുവരുന്നതായ അനേകമനേകം ആളുകൾ തന്നെ ഉണ്ടായി എന്ന് വരും. നമ്മെ ഉപദ്രവിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളുണ്ടായി എന്ന് വരും. നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളുകളുണ്ടായി എന്ന് വരും. സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മെ തകർക്കാൻ ദൈവം അവരെ സമ്മതിക്കുകയില്ല. ദൈവം അവരുടെ വായടച്ചു പിടിക്കും. അവരുടെ കൈകളെ ദൈവം ബലമായി ബന്ധിക്കും. അവരുടെ പ്രവർത്തന ശൈലികളെ ദൈവം തടയും. സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശക്തനാണ്. ദൈവം ദാനിയേലിനെ സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഇറ്റ് വാസ് എ നൈറ്റ് ഓഫ് ഡെലിവറൻസ്. അത് വിടുതലിൻ്റെ ഒരു രാത്രിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നാം കണ്ടത് എന്താണ്? ദാനിയേലിൻ്റെ ശത്രുക്കൾ. ആറാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് കണ്ടത്. ദാനിയേലിൻ്റെ ശത്രുക്കളായവർ അവരെല്ലാം സിംഹഗുഹയിലേക്ക് എറിയപ്പെടുന്നു. ആറാം അധ്യായം 24 വാക്യം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തി ഇവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. ദാനിയേലിൻ്റെ ശത്രുക്കളെല്ലാം തകർന്നു. ഡിസ്ട്രക്ഷൻ. ഇറ്റ് വാസ് എ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. ആ പ്രഭാതം, ഡോൺ പ്രഭാതം, ഇറ്റ് വാസ് എ ഡോൺ ഓഫ് ഡിസ്ട്രക്ഷൻ. നാശത്തിൻ്റെ പ്രഭാതമായിരുന്നു. എതിരാളികളുടെ നാശത്തിൻ്റെ പ്രഭാതം. ദൈവത്തെയും ദൈവജനത്തെയും എതിർക്കുന്നവരുടെ നാശത്തിൻ്റെ പ്രഭാതം. അത് അടുത്തു വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നു, സമാധാനം തരുന്നു. ആറാമതായി നാം കാണുന്നത്, ഇറ്റ് വാസ് എ ഡേ ഓഫ് ഡിക്രീ. ആ ദിവസം ഒരു വിധിയുടെ, ഒരു തീർപ്പിൻ്റെ ദിവസമായിരുന്നു. എന്താണ് തീർപ്പ്? നമുക്ക് വായിക്കാം. 25 വാക്യം മുതൽ. ദാനിയേലിൻ്റെ പുസ്തകം 6 25 വാക്യം മുതൽ. അന്ന് ദാര്യാവേശ് രാജാവ് സർവഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയത് എന്തെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടിരിപ്പിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ എല്ലാവരും ഭയഭക്തിയോടിരിപ്പാൻ പുറജാതി രാജാവായ ദാര്യാവേശ് തീർപ്പ് കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇറ്റ് വാസ് എ ഡേ ഓഫ് ഡിക്രീ. അതൊരു തീർപ്പിൻ്റെ ദിവസമായി. പ്രിയപ്പെട്ടവരെ, ദൈവനാമം മഹത്വപ്പെടുകയാണ്. ദാനിയേലെന്ന ഒരേ ഒരു വ്യക്തിയുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹത്തിൻ്റെയും തീരുമാനശക്തിയുടെയും പിന്നിൽ ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിച്ചു. ദൈവം തൻ്റെ മഹത്വത്തിനാക്കി തീർത്തു. ദൈവം മഹത്വമെടുത്തു. എങ്ങനെ? ദേശത്തെമ്പാടും 120 സംസ്ഥാനങ്ങളുള്ള ആ ദാര്യാവേശ് രാജാവിൻ്റെ ദേശത്തെല്ലായിടത്തും പേർഷ്യൻ സാമ്രാജ്യത്തിൽ മുഴുവനും ഒരു തീർപ്പ് കൽപ്പിച്ച് പ്രസിദ്ധപ്പെടുത്തുകയാണ്. ദാനിയേലിൻ്റെ ദൈവമായ യഹോവയെ എല്ലാവരും ഭയപ്പെടണം. രാജാവ് പറയുകയാണ്, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദാര്യാവേശ രാജാവിൻ്റെ ഈ കൽപ്പന
ഡേറിയസ് ചക്രവർത്തിയുടെ ഈ കൽപ്പന ദേശത്തെല്ലായിടവും പ്രസിദ്ധീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു ദാസൻ, ഒരു പാവപ്പെട്ട ദൈവഭൃത്യൻ ദൈവസനിൽ വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവനാമം മഹത്വപ്പെട്ടു. ഇന്ന് ഈ വാക്കുകളെ ഞാൻ പറയുമ്പോൾ ഞാൻ ഭയത്തോടെ പറയട്ടെ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമം ദുഷിക്കാനിട വരുന്നുണ്ടോ? നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം മൂലം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണോ? ഇതാണോ ദൈവം? ഇങ്ങനെയാണോ ദൈവം? ഇതാണോ ദൈവത്തിൻ്റെ ദാസൻ? ഇതാണോ ദൈവം? ഇതിൻ്റെ ലക്ഷണം എന്ന് നമ്മെ നോക്കിക്കൊണ്ട് ആരെങ്കിലും പറയാൻ ഇടവരുന്നുണ്ടോ? അല്ല, ചിന്തിക്കാൻ ഇടവരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവനാമം ദുഷിക്കാൻ ഇടവരുന്നത് നമുക്ക് നാശകരമാണ്. എന്നാൽ ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മുടെ ജീവിതം ഉപകരിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്ക് എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും യാക്കോവിനെക്കുറിച്ചും യൗസേപ്പിനെക്കുറിച്ചും വളരെ നല്ല സാക്ഷ്യങ്ങൾ പുറജാതികൾ കൽപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 21:22 നാം കാണും. അവിടെ അബ്രഹാമിനെക്കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യം നമുക്കവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം 21:22. അക്കാലത്ത് അബീമേലേക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെയുണ്ട്. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെയുണ്ട്. പുറജാതി രാജാവായ അബീമേലക്ക്, അവൻ്റെ കൂടെയുള്ളതായ സേനാപതിയായ പീക്കോല്, അവർ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയത്തക്കവണ്ണം, അബ്രഹാമിനോട് ദൈവമുണ്ട് എന്ന് കാണത്തക്കവണ്ണം അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നു. ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ എടുത്തതായ ഉടമ്പടികൾ പാലിച്ചുകൊണ്ട് അബ്രഹാം നിന്നു. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് ജാതീയ രാജാവ് അബ്രഹാമിനെക്കുറിച്ച് സംസാരിച്ചു. വീണ്ടും നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം 23:6. യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഹിത്യർ പുറജാതികളാണ്, അവർ പറയുകയാണ് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. പുറജാതിക്കാർ അബ്രഹാമിനെക്കുറിച്ച് പറയുകയാണ്, അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്, നീ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു, ഞങ്ങളിടയിൽ ദൈവത്തിൻ്റെ പ്രഭു പാർക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഹിത്യർ അബ്രഹാമിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. വീണ്ടും നമുക്ക് നോക്കാം ഇസ്ഹാക്കിനെ കുറിച്ചുള്ളതായ അഭിപ്രായം. ഉൽപ്പത്തി പുസ്തകം 26:28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. അതിനെ അവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അബ്രഹാമിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ അബീമേലെക്ക് തന്നെ ഇവിടെ മകനായ ഇസ്ഹാക്കിനെ കുറിച്ച് പറയുകയാണ്, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പനെക്കുറിച്ച് അബീമേലെക്കത് പറഞ്ഞു, മോനെക്കുറിച്ചും അബീമേലെക്കത് പറയുകയാണ്, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. പുറജാതിയിൽ ദൈവിക വിശ്വാസം ഇല്ലാത്തവരിൽ നല്ലൊരു സാക്ഷ്യം നൽകുവാൻ അബ്രഹാമിന് കഴിഞ്ഞു, ഇസ്ഹാക്കിന് കഴിഞ്ഞു. യാക്കോവിനെ കുറിച്ച് നാം എന്താണ് കാണുന്നത്? നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം 41:38. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. യോസേഫിനെ കുറിച്ച് പറയുന്നതാണ്, ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. ദൈവം ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ജാതീയ രാജാവായ ഫറവോ കൽപ്പിക്കുകയാണ്, യൗസേപ്പിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ നോക്കിയിട്ട് മോനെ, നിന്നെ കണ്ടിട്ട് ദൈവാത്മാവുള്ള മനുഷ്യനായതിനെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഇതിനെ കണ്ടുകിട്ടുമോ എന്ന് തൻ്റെ ഭൃത്യന്മാരോട് ഫറവോ പറയുകയാണ്. ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല എന്ന് യൗസേപ്പിനോട് ഫറവോ രാജാവ് പറയുകയാണ്. യാക്കോബിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം.
നാൽപ്പത്തിയേഴിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കാം. യോസേഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുവന്നു, അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, യാക്കോബ് രാജാവിനെ അനുഗ്രഹിക്കുകയാണ്. വിദേശത്ത് നിന്ന് ഒരു പരദേശിയെ പോലെ വന്നിരിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ഇവിടെ വന്ന് കൊട്ടാരത്തിലെത്തി രാജാവിനെ അനുഗ്രഹിക്കുന്നു. എന്താണ് കാരണം? യാക്കോവിനുണ്ടായ പ്രശസ്തി, യാക്കോവിനുള്ളതായ സ്വഭാവ വൈശിഷ്ട്യം, യാക്കോവിൻ്റെ ജീവിതം കൊണ്ട് നേടിയതായ ദൈവികമായ നേട്ടങ്ങൾ, യാക്കോവിനെ കാണുന്ന ഫറവോ രാജാവ് വിനീതനായി യാക്കോവിന് മുമ്പിൽ നിൽക്കുകയാണ്. രാജാവിനെ യാക്കോവ് കരമുയർത്തി അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെക്കുറിച്ച് നല്ല സാക്ഷ്യം കിട്ടി, യേസഹാക്കിനെക്കുറിച്ച് നല്ല സാക്ഷ്യം കിട്ടി, യാക്കോവിനെക്കുറിച്ച് നല്ല സാക്ഷ്യം കിട്ടി, യൗസേപ്പിനെക്കുറിച്ച് നല്ല സാക്ഷ്യം കിട്ടി. ഉൽപ്പത്തി പുസ്തകത്തിൽ മികവോടെ നിൽക്കുന്ന ഈ കഥാപാത്രങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവസന്നിധിയിലുള്ളതായ സാക്ഷ്യം എത്രയോ വിലയേറിയതാണ്. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമോ? നമ്മെ നോക്കി ക്രിസ്തു ഉള്ള മനുഷ്യനെന്ന് മറ്റൊരാൾ പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിച്ച സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങ് യവനദേശത്ത് നിന്ന് ഗ്രീസിൽ നിന്ന് വന്നതായ ആളുകൾ ഫിലിപ്പോസിനോട് പറഞ്ഞു, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന്. ഫിലിപ്പോസിന് കഴിഞ്ഞില്ല. എന്നാൽ ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുക്കൽ വന്നു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനോട് വന്ന് പറയുകയാണ്, അങ്ങ് യവനദേശത്ത് നിന്ന് ഗ്രീസിൽ നിന്ന് ചിലർ വന്നിരിക്കുന്നു, അവർക്ക് നിന്നെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു അവരോട് സംസാരിച്ചു. യേശു അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഫിലിപ്പോസിന് തൽക്കാലം കഴിഞ്ഞില്ലെങ്കിലും അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സംസാരത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പെരുമാറ്റത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സംഭാഷണങ്ങളിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പണമിടപാടുകളിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ് എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളറിയിക്കട്ടെ. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ അനേകർ ആഗ്രഹിക്കുന്നുണ്ട്. യേശു 2000 വർഷം മുൻപ് ഈ ഭൂമിയിൽ 33.5 കൊല്ലം ജീവിച്ച് കടന്നുപോയ ക്രിസ്തു, പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഇന്ന് എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആരെക്കൊണ്ട് സാധിക്കും? എങ്ങനെ സാധിപ്പിക്കും? ഞാനെന്ന് പറയുന്നൊരു മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ് യേശു എങ്ങനെയുള്ളവനെന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. നാം ഓരോരുത്തരുമാണ് യേശു എങ്ങനെയുള്ളതെന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. ഓർക്കുക, യേശു എങ്ങനെയുള്ളതെന്ന് ലോകത്തിന് കാണാൻ ഇന്ന് യേശുവിനെ മനുഷ്യർക്ക് കൺമുമ്പാകെ അക്ഷരീയമായി കാണാൻ കിട്ടുന്നില്ല, വസ്തുനിഷ്ഠമായി കാണാൻ കിട്ടുന്നില്ല. എങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കും? നമ്മുടെ സംസാരരീതി കൊണ്ട്, നമ്മുടെ പെരുമാറ്റ രീതി കൊണ്ട്, നമ്മുടെ സ്വഭാവ രീതി കൊണ്ട്, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ സ്നേഹം, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ എളിമ, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ വിശുദ്ധി, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ സൗമ്യത, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ ലാളിത്യം, ഇതുകൊണ്ടെല്ലാം യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിക്കുന്നവർക്ക് യേശുവിനെ കാണാൻ കിട്ടുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, നമ്മിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുന്നത്. സ്നേഹിതരെ, ദാനിയേലിന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞു. ദാനിയേലിന് അന്ന് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹീതമായ ഒരു സംഭവമായി തീർന്നു. രാജാവിന് ഡിക്രി, ഇറ്റ് വാസ് എ ഡേ ഓഫ് ഡിക്രി, അതൊരു തീർപ്പിൻ്റെ ദിവസമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കർത്താവെ, പുറജാതികളല്ല, സ്വജാതിക്കാരാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവരെല്ലാം എന്നെ നോക്കി യേശുവിനെ കാണത്തക്കവണ്ണം, ദൈവനാമം മഹത്വപ്പെടുത്തക്കവണ്ണം ഞാൻ നിൽക്കും, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അതിനായി ഇതിൻ്റെ സ്വഭാവിനിലേക്ക് പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ മനസ്സെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയപൂർവ്വം ഒരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, യേശുവിൻ്റെ മനസ്സുള്ളവനായി ഏറെക്കാലം നിന്നില്ല. എൻ്റെ ദൈവമേ, ഇനിയുള്ള കാലം യേശുവിൻ്റെ മനസ്സുള്ളവനായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ ഛായയുള്ളവനായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ പ്രകൃതമുള്ളവനായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം എനിക്ക് തരണമേ.
ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അതിന് വിരുദ്ധമായി എന്നുള്ളതായ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ദൈവസനിൽ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇന്ന് നിങ്ങളെന്ത് തീരുമാനിക്കുന്നു? കർത്താവേ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ ഛായയുള്ളവളായി നിൽക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ പ്രകൃതമുള്ളവനായി നിൽക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ മനസ്സുള്ളവളായി നിൽക്കും. കർത്താവേ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി നിൽക്കും. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമർപ്പിക്കാം, ദൈവസനിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അത് നമുക്ക് സാധ്യമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്നതായ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ സ്വഭാവം പ്രാപിച്ച് ഈ ലോകത്ത് നക്ഷത്രം പോലെ തിളങ്ങുവാനും ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് ഇരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും പ്രകാശിക്കുമ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ തിളങ്ങുവാൻ തക്കവണ്ണം കർത്താവേ യേശുവിൻ്റെ സ്വഭാവം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.